അനുപമയ്ക്ക് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷ നൽകി തിരുവനന്തപുരം കുടുംബ കോടതിയുടെ ഉത്തരവ് ആന്ധ്രാ സ്വദേശികൾ ദത്തെടുത്ത കുട്ടിയുടെ അവകാശം സംബന്ധിച്ച തുടർ നടപടികൾ കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു കുട്ടി ഉപേക്ഷിക്കപ്പെട്ടതാണോ അമ്മയുടെ സമ്മതത്തോടെ നൽകിയതാണോ എന്ന് വ്യക്തമാക്കാത്ത ശിശുക്ഷേമ സമിതിയെ കോടതി പരോക്ഷമായി വിമർശിച്ചു കോടതി ഇടപെടലിൽ സന്തോഷമെന്ന് അനുപമ പ്രതികരിച്ചു ദത്തെടുത്ത കുട്ടിയുടെ അവകാശം ആന്ധ്രാപ്രദേശ് സ്വദേശികളായ കുടുംബത്തിന് നൽകുന്നത് സംബന്ധിച്ച അന്തിമ വിധി വരേണ്ട ദിനത്തിൽ കോടതിയുടെ നിർണായക ഇടപെടൽ കുഞ്ഞിന്റെ അവകാശം സംബന്ധിച്ച തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നടപടികൾ താൽക്കാലികമായി സ്റ്റേ ചെയ്യാൻ തിരുവനന്തപുരം കുടുംബ കോടതി ഉത്തരവിട്ടു കുട്ടിയെ അമ്മ തൊട്ടിലിൽ ഉപേക്ഷിച്ചതാണോ അതോ അമ്മയുടെ സമ്മതത്തോടെ ലഭിച്ചതാണോ എന്ന് വ്യക്തമാക്കാത്ത ശിശുക്ഷേമ സമിതിയെ കോടതി പരോക്ഷമായി വിമർശിച്ചു എന്നാൽ ഇത് സംബന്ധിച്ചാണ് തർക്കം നിലനിൽക്കുന്നതെന്നും പോലീസ് അന്വേഷണം നടക്കുകയാണെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കി കുഞ്ഞ് അനുപമയുടേതാണെന്ന് എങ്ങനെ പറയാൻ കഴിയുമെന്ന് ചോദിച്ച കോടതി ഇരു കുടുംബങ്ങൾക്കും നീതി ഉറപ്പാക്കണമെന്നും വാക്കാൽ പരാമർശിച്ചു നവംബർ 1 കേസിൽ വിശദമായ വാദം കേൾക്കും കോടതി വിധിയിൽ സന്തോഷമെന്നായിരുന്നു അനുപമയുടെ ആദ്യ പ്രതികരണം വളരെ സന്തോഷപൂർവ്വം കാണുന്നു കാരണം കുഞ്ഞിനെ കിട്ടാൻ എനിക്ക് ഏറ്റവും അടുത്തെത്തിയത് പോലെ ഒരു ഇതാണ് കുഞ്ഞിനെ തിരിച്ചു കിട്ടുമെന്നാണ് പ്രതീക്ഷ എന്നാൽ കുഞ്ഞിനെ തന്നിൽ നിന്നും അകറ്റിയവർക്കെതിരെ നടപടി ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അനുപമ ന്യൂസ് 18നോട് പറഞ്ഞു അവർക്കെതിരെയൊക്കെ നടപടിയെടുക്കണം എന്ന് തന്നെയാണ് എന്റെ തീരുമാനം അല്ലെങ്കിൽ എന്റെ ആവശ്യം അത് തന്നെയാണ് കേസ് അന്വേഷിക്കുന്ന പേരുകട പോലീസ് ഉടൻ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് സൂചന കുഞ്ഞിന്റെ DNA പരിശോധനയ്ക്ക് നവംബർ 1 കോടതി ഉത്തരവിട്ടേക്കും ന്യൂസ് 18 തിരുവനന്തപുരം ദത്തു നൽകിയ കുഞ്ഞിനെ അനുപമയ്ക്ക് വിട്ടുകിട്ടുന്നതിന് തടസ്സം നിൽക്കില്ല എന്ന് അനുപമയുടെ അച്ഛൻ ജയചന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞു അനുപമ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് കുഞ്ഞിനെ കൈമാറിയത് അനുപമയുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് അനുപമയുടെ പിന്നിൽ പാർട്ടിക്കകത്തു നിന്നും പുറത്തു നിന്നുമുള്ളവരുണ്ട് ഫണ്ടിങ്ങിനെ കുറിച്ച് അന്വേഷിക്കണമെന്നും ജയചന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞു അനുപമയുടെ ആരോപണം പച്ചക്കള്ളമാണ് 101% അനുപതി 101% പച്ചപരാതി ഞാൻ അനുപമയുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നുവെന്നാണ് അങ്ങനെ ഒരു സംവിധാനത്തിലെ എല്ലാ പേപ്പറുകളും കൊണ്ടുപോയി ഈ ഇതിന്റെ കോപ്പി അടക്കം അനുപമയുടെ കയ്യിലുണ്ട് ദത്ത് പ്രക്രിയയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ അറിയിപ്പിന്റെ ഫോട്ടോ ഇവരെല്ലാം കൈമാറിയിരിക്കുകയാണ് ആ ഫോട്ടോ അടക്കം ഞാൻ കണ്ടില്ല ഞാൻ സത്യസന്ധമായി പറയുന്നു ഞാനത് കണ്ടില്ല അപ്പൊ ഇതെല്ലാം തെളിവുകളല്ലേ ഈ വിഷയമുണ്ടായപ്പോ ഇങ്ങനൊരു പ്രശ്നം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ സെപ്റ്റംബർ 1 ഞാൻ പാർട്ടി ജില്ലാ നേതൃത്വത്തെ അറിയിച്ചു ജില്ലാ നേതൃത്വം ഇടപെട്ട് അവനെ പറഞ്ഞു വരക്കണമെന്ന് അവന്റെ അച്ഛനോട് പറയുന്നു അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ അല്ലാതെ പാർട്ടി നേതൃത്വത്തോട്ടൊന്നും പിന്നെ പാർട്ടി നേതൃത്വത്തിനടുത്ത് പോകുന്ന അനുപമയാണ് നിയമപരമായി കുഞ്ഞിനെ എടുക്കാൻ പോകുന്ന ഒരു തടസ്സമാരാ ഞാൻ നിന്നോ പാർട്ടി ഒന്നും നിന്നിട്ടില്ല അല്ല ഈ അമ്മത്തൊട്ടിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകുന്ന എങ്ങനെയാ അനുപമ ഇപ്പൊ പറയുന്നതെല്ലാം പൂർണ്ണമായ കള്ളങ്ങളുമാണ് സത്യം എന്നുള്ള ഒരു കാര്യം അനുപമ പറയുന്നതേ ഇല്ല ഇപ്പൊ അസത്യങ്ങളുണ്ട് അർദ്ധസത്യങ്ങളുമുണ്ട് നടപടി പാലിച്ചു തന്നെയാണോ കുഞ്ഞിനെ അവിടെ ഏൽപ്പിച്ചത് അനുപമയാണ് അതിൽ മറ്റേ വക്കീലിനോട് കുറെ ക്ലാസുകൾ പറയുന്നത് അത്രയും ഫ്രോഡായ ഒരുത്തന്റെ കൂടെ ഞാൻ എന്റെ മകളെ വിടണമെന്നാണ് ഇപ്പൊ നമ്മുടെ കുറെ സുഹൃത്തുക്കൾ പറയുന്നത് ഇനിയിപ്പോ ഈ കുട്ടിയെ അവർക്ക് കിട്ടുന്നതിനോട് കുടുംബത്തിന് ഒരു എതിർപ്പും ഇല്ലെന്നാണ് പറയുന്നത് അന്നേ നമ്മൾ പറയില്ലേ നിയമപരമായി ഇപ്പൊ നീ കുഞ്ഞിനെ എടുത്തോ അപ്പോ ഇതെല്ലാം ദുരൂഹമാണ് ഒരു മാസം കഴിഞ്ഞിട്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുമ്പാകെ പോകുന്നു അവര് പിറ്റേ ദിവസം വരാൻ പറയുന്നു പിറ്റേ ദിവസം ഹർത്താൽ ആയതുകൊണ്ട് പോയില്ല എന്ന് അനുപമ പറയുന്നു പിന്നെ അതിനുശേഷം അനുപമ പോകുന്നത് ആഗസ്റ്റിലാണ് കുട്ടിയെ അന്വേഷിച്ചു ഈ 4 അല്ലെങ്കിൽ 5 അജ്ഞാതവാസമായിരുന്നു ഇതെല്ലാം ഒരു പുതിയ നിയമ സംവിധാനം അല്ലെങ്കിൽ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഒരു സംവിധാനം അന്വേഷിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് കുഞ്ഞിനെ നിയമപരമായി വീണ്ടെടുക്കുക അതൊന്നും ചെയ്യാതെ അപ്പോ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്നതിനിടയിൽ ഇതൊരു വാർത്തയാക്കി ആ സമ്മേളനങ്ങളാണ് നോക്കുന്നത് 19 എന്റെ പാർട്ടി ലോക്കൽ സമ്മേളനമാണ് 20 അനുപമയുടെ പ്രസ്താവന എന്നെ ഒരു യൂണിയന്റെ ഭാരവാഹിയായി എടുത്തു എന്നെ വീണ്ടും ലോക്കൽ കമ്മിറ്റി ഉൾപ്പെടുത്തി എന്നെ പുറത്താക്കണം എന്നെ പുറത്താക്കലാണോ വിഷയം അവളുടെ കുഞ്ഞിനെ കിട്ടുകയാണോ വിഷയം പാർട്ടിക്കകത്ത് മാത്രമല്ല വെളിയിലുള്ളതും ഒരുപാട് ആളുകൾ കാണും അവരുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സംവിധാനങ്ങളും ഫണ്ടിങ് സംവിധാനങ്ങളും എല്ലാം പരിശോധിച്ചാൽ അറിയാൻ പറ്റുമോ അതെല്ലാം ഇപ്പൊ എന്റെ പേരിൽ നടപടിയെടുക്കണം എന്റെ ഭാര്യയുടെ പേരിൽ നടപടിയെടുക്കണം ഇതൊക്കെയാണ് അനുപമ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അനുപമ ആലോചിക്കും പോലെയാണ് ആ പാർട്ടി തീരുമാനിക്കുന്നത് ഞാനിരിക്കുന്ന ഒരു ഘടകത്തിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല അനുമതിയില്ലാതെ കുഞ്ഞിനെ ദത്തു നൽകിയ സംഭവത്തിൽ അമ്മയ്ക്കൊപ്പമാണ് DYFI എന്ന് സംസ്ഥാന സെക്രട്ടറി AA റഹീം പറഞ്ഞു വിഷയം നിയമപരമായി പരിഹരിക്കണം ശിശുക്ഷേമ സമിതിക്ക് വീഴ്ച ഉണ്ടായോ എന്ന് സർക്കാർ പരിശോധിക്കട്ടെ സമിതി നിയമലംഘനം നടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും റഹീം പറഞ്ഞു ആ പ്രശ്നത്തിൽ DYFIയുടെ നിലപാടെന്ന് ചോദിച്ചാൽ അമ്മയ്ക്കൊപ്പമാണ് കുഞ്ഞിൻ്റെ അമ്മയ്ക്കൊപ്പമാണ് കുഞ്ഞ്
കുഞ്ഞിൻ്റെ പരമാധികാരം തീർച്ചയായും അമ്മയ്ക്കുള്ളതാണ്. അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷേ അത് നിയമപരമായി തന്നെ പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമാണ് ഇപ്പോഴത്. അപ്പോൾ അതങ്ങനെ തന്നെ പരിഹരിക്കപ്പെടട്ടെ. എന്തെല്ലാം വീഴ്ചയുണ്ടായി എന്നതിനെ സംബന്ധിച്ച് സർക്കാർ അന്വേഷിക്കും. വീഴ്ചയുണ്ടായോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് സർക്കാർ അന്വേഷിക്കുന്നുണ്ട്, അത് നമ്മളല്ല. തൃശൂരിൽ ഇരുതല മൂരിയുമായി നാലു പേർ അറസ്റ്റിൽ. ഒരു കാറും പിടികൂടി. ശക്തൻ ബസ് സ്റ്റാൻഡിൽ വെച്ച് വനം വകുപ്പാണ് സംഘത്തെ പിടികൂടിയത്. വിവരങ്ങളുമായി സുബി വിശ്വനാഥൻ ചേരുന്നു. ഇവിടെ എന്തിനാ വന്നേ? കറങ്ങാൻ വേണ്ടി. കറങ്ങിയാ ശരിക്കും? ഇവിടെ എന്താ വരാൻ കാരണം? ആ, അപ്പൊ നല്ല മേളാണ്ടെന്ന് പറഞ്ഞു അല്ലേ? എന്ത്? മോനൊട്ടൻ. എന്താണ് ഉഴം പേര് പറഞ്ഞു? അനിൽകുമാർ. ഉപ്പാടെ പേര്? എവിടെ വീട്? വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, എന്താണ് ഉണ്ടായത്? പോലീസിന്റെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? അനീഷ്, വനം വകുപ്പാണ് ഇന്ന് ഉച്ചയോടുകൂടി ഇരുതല മൂരിയുമായി നാലു പേരെ കസ്റ്റഡിയിലെടുത്തത്. അവരുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ്. ഒരാൾ തിരുവനന്തപുരത്തുകാരനാണ്, ഒരാൾ എറണാകുളം പറവൂർ സ്വദേശിയാണ്, മറ്റ് രണ്ടു പേർ തൃശൂർ ജില്ലക്കാരാണ്, കയ്പമംഗലവും ചാലക്കുടിയിൽ നിന്നുള്ളവരുമാണ്. ഇങ്ങനെ നാലു പേരെയാണ് പിടിച്ചിരിക്കുന്നത്. ഒരു ലെതർ ബാഗിനുള്ളിൽ ഒരു കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു ഇരുതല മൂരി ഉണ്ടായിരുന്നത്. ഇതെവിടെ നിന്നാണ് കൊണ്ടുവന്നത് എന്ന് ചോദ്യം ചെയ്യൽ മാത്രമേ അറിയാൻ സാധിക്കൂ. നിലവിൽ ഇപ്പോൾ അത് വ്യക്തമായിട്ടില്ല എന്നാണ് വനംവകുപ്പ് പറയുന്നത്. ഏതായാലും ഈ മന്ത്രവാദം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് അതിനുവേണ്ടിയാണ് സത്യത്തിൽ ഇരുതല മൂരിയെ ഇങ്ങനെ കൊണ്ടുവരുന്നതും വലിയ വില കൊടുത്ത് ആളുകൾ വിൽപ്പന നടത്തുകയും ചെയ്യുന്നത്. ഈ വിൽപ്പനയ്ക്ക് വേണ്ടി ഈ തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ ഈ ഇരുതല മൂരിയെ എത്തിച്ചതായിരുന്നു. ആ സമയത്താണ് രഹസ്യ വിവരം കിട്ടിയതിനെ തുടർന്ന് വനംവകുപ്പ് എത്തുകയും അറസ്റ്റ് ഈ പ്രതികളെ പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇനിയും നാലു പേരെ കൂടെ പിടികൂടാനുണ്ട് എന്നാണ് വനംവകുപ്പ് പറയുന്നത്. ഒരു ഇന്നോവ കാറും കൂടെ ഇനി പിടികൂടാനുണ്ട്. ഏതായാലും പ്രതികളെ ഇപ്പോൾ ചോദ്യം ചെയ്ത് വരികയാണ്. കൂടുതലായി അതിനുശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. കേരളത്തിൽ മുമ്പ് ഇതേ രീതിയിൽ പലയിടങ്ങളിൽ നിന്നും ഇരുതല മൂരിയെ പിടികൂടിയിട്ടുണ്ട്. ആന്ധ്രയിൽ നിന്നാണ് സാധാരണഗതിയിൽ ഈ ഇരുതല മൂരിയെ കൊണ്ടുവരുന്നത്. കാരണം അവിടെയാണ് ഈ ഇത്തരത്തിലുള്ള പാമ്പുകളെ കണ്ടുവരുന്നത്. ഇവിടെ കൊണ്ടുവരുന്നത് ചില മന്ത്രവാദ ആവശ്യങ്ങൾക്കും മറ്റും ആണ്. ആളുകൾ വലിയ വില കൊടുത്ത്, കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾക്കൊക്കെ വില കൊടുത്താണ് ഈ ഇതിനെ സ്വന്തമാക്കുകയും മന്ത്രവാദ നടത്തുന്നു എന്നുമാണ് പറയുന്നത്. ശരി, നന്ദി സുബി. വിവരങ്ങൾക്ക്, ഇരുതല മൂരി എന്ന ഈ ജീവിയെ കൈവശം വെക്കുന്നതോ കൈമാറ്റം ചെയ്യുന്നതോ വലിയ കുറ്റകരമായതാണ്. അതുകൊണ്ടാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. നന്ദി സുബി. വിവരങ്ങൾക്ക് മറ്റു വാർത്തകളിലേക്ക്. പ്ലസ് വൺ സീറ്റ് ക്ഷാമം സംബന്ധിച്ച് സർക്കാർ സംസ്ഥാനത്തെ 50 താലൂക്കുകളിൽ പ്ലസ് വൺ സീറ്റ് ക്ഷാമം നേരിടുന്നുണ്ട് എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ പറഞ്ഞു. ഇത് പരിഹരിക്കാൻ ആവശ്യമെങ്കിൽ താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കും. ആനുപാതികമായി സീറ്റ് വർധന ഉണ്ടാകാത്ത ജില്ലകളിൽ 20% വരെ സീറ്റ് വർദ്ധിപ്പിച്ച് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ആകെയുള്ളത് 27 ലക്ഷത്തോളം പ്ലസ് വൺ സീറ്റുകളാണ്. എന്നാൽ അപേക്ഷിച്ചതാവട്ടെ 46 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ. യോഗ്യതയുണ്ടായിട്ടും പലർക്കും അഡ്മിഷൻ കിട്ടുന്നില്ല. പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര ഇടപെടലുണ്ടാകുമെന്നാണ് മന്ത്രിയുടെ ഉറപ്പ്. 20% സീറ്റുകൾ വർദ്ധിപ്പിച്ചു നൽകും. മുൻപ് മാർജിനൽ സീറ്റ് വർധനവ് നൽകാത്ത ജില്ലയാണെങ്കിൽ ആവശ്യകത അനുസരിച്ച് എല്ലാ സർക്കാർ സ്കൂളുകളിലും 20% അല്ലെങ്കിൽ 10% സീറ്റ് വർധനവ് അനുവദിക്കുന്നതാണ്. ഏറ്റവും അധികം വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്നത് സയൻസ് ഗ്രൂപ്പുകളിൽ പ്രവേശനം ലഭിക്കാനാണ്. ആവശ്യമെങ്കിൽ താൽക്കാലിക സയൻസ് ബാച്ചുകൾ അനുവദിക്കുമെന്നാണ് മന്ത്രിയുടെ ഉറപ്പ്. സയൻസ്, ഹ്യൂമാനിറ്റീസ്, കോമേഴ്സ് എന്നീ വിഷയങ്ങളിൽ കോഴ്സ് അടിസ്ഥാനത്തിൽ എത്ര പേർക്കാണ് സീറ്റ് ലഭിക്കേണ്ടതെന്ന് വ്യക്തമാകും. അതനുസരിച്ച് കണക്കെടുത്ത് സീറ്റ് വർധന നടത്തുന്നതാണ് സർ. എന്നാൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ താൽപ്പര്യപ്പെടുന്ന സയൻസ് ഗ്രൂപ്പിന് വേണ്ടി വന്നാൽ താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുന്നതാണ്. സംസ്ഥാനത്തെ 50 താലൂക്കുകളിൽ പ്ലസ് വൺ സീറ്റുകളിൽ കുറവുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. അടിസ്ഥാന സൗകര്യമുള്ള എയ്ഡഡ് അൺ എയ്ഡഡ് സ്കൂളുകളിൽ കൂടുതൽ ബാച്ചുകൾ അനുവദിക്കാനും സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. ന്യൂസ് 18, തിരുവനന്തപുരം. സംസ്ഥാനത്തെ ക്യാമ്പസുകൾ വീണ്ടും സജീവമായി. 1.5 വർഷത്തിന് ശേഷമാണ് കോളേജുകൾ തുറന്നത്. ക്യാമ്പസിൽ തിരികെ എത്തിയതിന്റെ ആവേശത്തിലാണ് വിദ്യാർത്ഥികൾ. നീണ്ട ഇടവേളയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ എത്തിയതോടെ ക്യാമ്പസുകൾ സജീവമായി. ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് മോചനം നേടിയതിൻ്റെ ആശ്വാസത്തിലാണ് കുട്ടികൾ ക്യാമ്പസുകളിലെത്തിയത്. സഹപാഠികളെയും അധ്യാപകരെയും വീണ്ടും കാണാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം അവർ പങ്കുവച്ചു. ഫസ്റ്റ് ഇയർ ആയിരുന്നപ്പോൾ ഞാൻ കുറച്ച് ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ചുണ്ടായിരുന്നു, അധികം ഇതൊന്നും എന്താ ആസ്വദിക്കാൻ പറ്റിയിണ്ടായില്ല. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ക്ലാസ് ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമുക്ക് ആസ്വദിക്കാം, അടിപൊളിയായിരിക്കും. വീട്ടിൽ ബോറടിയാണ്. ഇവിടെ ക്യാമ്പസിൻ്റെ ഒരു ചുറ്റുപാട് അടിപൊളിയാണ്.
ക്യാമ്പസുകൾ പഴയ വർണ്ണപ്പൊലിമയിലേക്ക് എത്തണമെങ്കിൽ കോവിഡ് പൂർണ്ണമായും അകലണം. കലാലയങ്ങൾ തുറന്നെങ്കിലും 50% താഴെയാണ് ഹാജർ നില. കേരള സർവകലാശാലയിൽ പരീക്ഷ നടക്കുന്നതിനാൽ എല്ലാ ബാച്ചുകളിലും വിദ്യാർത്ഥികൾ എത്തിയില്ല. മധ്യകേരളത്തിൽ ക്യാമ്പസുകൾ സജീവമായിരുന്നു. ഓൺലൈൻ വിരസതയെ മറികടന്ന് മലബാറിലെ ക്യാമ്പസുകളിലും ആവേശം അലയടിച്ചു. ഭയങ്കര സന്തോഷമുണ്ട്, കാരണം ഇതുവരെ വീട്ടിലിരിക്കായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് കോളേജ് വന്നപ്പോ എന്താണ് പുതുതായിട്ട് എടുക്കോ വന്നോ പോലൊരു ഫീലാണ് ഇപ്പൊ ഉള്ളത്. രാവിലെ തന്നെ ഫോണിൽ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല, എല്ലാരും കാണും ചെയ്യാം. പണ്ടത്തെ നമ്മൾ ഇമാജിൻ ചെയ്ത കോളേജ് ലൈഫ് ഒക്കെ കിട്ടുന്നു വിചാരിക്കാണ്. കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിക്കണമെന്ന് പ്രിൻസിപ്പൽമാർക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എങ്കിലും സൗഹൃദ കൂട്ടങ്ങൾ ക്യാമ്പസുകളെ വർണ്ണാഭമാക്കി. നാളുകൾക്ക് ശേഷം ക്യാമ്പസുകൾ വീണ്ടും ഉണരുമ്പോൾ എവിടെയും കണ്ടുമുട്ടലിന്റെ ആഹ്ലാദാരവങ്ങൾ തന്നെയാണ്. ഇതിനിടയിലും കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിക്കണമെന്ന് അധ്യാപകർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കോഴിക്കോട് നിന്ന് വിനേഷ് കുമാറിനൊപ്പം, കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ, ന്യൂസ് 18. സ്വാതന്ത്ര്യത്തിന്റെ അമൃത് മഹോത്സവം ആഘോഷിക്കുന്നതിന്റെ ഒപ്പം തന്നെയാണ് രാജ്യത്തെ ക്ഷീരവിപ്ലവം കൊണ്ടുവന്ന അമുലിന്റെ 75th വാർഷികവും. സ്വദേശത്തും വിദേശത്തും അമുൽ ഒരു വിജയഗാഥ തന്നെയാണ് രചിച്ചത്. അമുലിന്റെ മുന്നേറ്റത്തിലെ ഓരോ നാഴികക്കല്ലും പറയുന്നത് ഓരോ കഥയാണ്. അമുലിന്റെ ആ വിജയഗാഥയിലേക്ക്. നിശ്ചയദാർഢ്യത്തോടെയുള്ള പ്രവർത്തന ഫലമായി കാലാനുഗതമായി അമുലിന്റെ ഉൽപാദനത്തിൽ വലിയ വർധനയുണ്ടായി. 1965 രൂപീകരിച്ച അമുൽ റിസർച്ച് ഡെവലപ്മെന്റ് അസോസിയേഷൻ പാലിന്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പശുക്കളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കിയതും ഉൽപാദനത്തിൽ പ്രതിഫലിച്ചു. 2 പതിറ്റാണ്ട് കൊണ്ട് അമുൽ രാജ്യത്ത് ഒരു ഹിറ്റായി മാറി. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. സഹകരണ നിയമത്തിൽ സമഗ്ര ഭേദഗതി, വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. വി അരുൺ ചേരുന്നു വിശദാംശങ്ങളുമായിട്ട്. അരുൺ, എന്താണ് ഭേദഗതി വന്നിരിക്കുന്നത്? ഏതു വിധത്തിലാണ് നിലവിലുള്ള നിയമത്തിൽ നിന്ന് മാറി നിൽക്കുക? സഹകരണ ബാങ്കുകളിലെ ഭരണസമിതികളിലെ ക്രമക്കേട് തടയാനാണ് വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അത്തരമൊരു തീരുമാനം. സമിതി ഇന്ന് സർക്കാരിനെ, സഹകരണ മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. പ്രധാന ശുപാർശകൾ ഇവയാണ്: ക്രമക്കേട് കണ്ടെത്തിയാൽ 15 ദിവസത്തിനകം സഹകരണ രജിസ്ട്രാറെ അറിയിക്കണം. ക്രമക്കേടുകൾ നടത്തുന്നതിൽ നിന്ന് നഷ്ടം തിരിച്ചുപിടിക്കും. ഇതിനുള്ള ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥർക്കായിരിക്കും. സഹകരണ ജീവനക്കാർക്ക് പോലീസ് വെരിഫിക്കേഷൻ ഏർപ്പെടുത്താനും നിയമനത്തിന് മുമ്പ് പോലീസ് വെരിഫിക്കേഷൻ ഏർപ്പെടുത്താനും തീരുമാനമുണ്ട്. ഓഡിറ്റിംഗിന് നിയന്ത്രണമുണ്ട്. ഒരേ സ്ഥലത്ത് 2ലധികം തവണ ഒരേ ഓഡിറ്ററെ അനുവദിക്കില്ല. അത് ക്രമക്കേടുകൾക്കിടയാക്കുമെന്ന് നേരത്തെ തെളിഞ്ഞതാണ്. ഓഡിറ്റിംഗിന് പ്രത്യേക സോഫ്റ്റ്വെയർ വരും. ക്രമക്കേടുകൾ വിജിലൻസിനെയും പോലീസിനെയും അറിയിക്കണം. ക്രിമിനൽ നിയമപ്രകാരം നടപടി സ്വീകരിക്കാൻ വിജിലൻസിന് അധികാരം നൽകും. സഹകരണ വിജിലൻസിനെ കൂടുതൽ ശക്തിപ്പെടുത്താനും തീരുമാനമുണ്ട്. സഹകരണ ഭരണ സമിതിയിൽ 3-1 സ്ത്രീ സംവരണം, ഇതാണ് പ്രധാന ശുപാർശകൾ സമിതി സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളത്. ഭേദഗതി നിർദ്ദേശങ്ങളാണ് സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളത്. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്.